അതെ ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം രൂപ ദാ മഹി. ഹായ് മഹി. ഓക്കെ, ഇന്ന് നമ്മള് ഏഷ്യാനെറ്റിന്റെ മൗനരാഗം സെറ്റിലാണ്. അപ്പം ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് ഡേ ആണ്. കണ്ടോ, ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പം അതിനെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഐ എം സ്ട്രെസ്ഡ് ബിക്കോസ് മൈ ഏജ്. ഐ എം 48 ഇയേഴ്സ്. അപ്പം നിങ്ങൾ പറയും, ഓ ഡയ കടിച്ചു. ഇവിടെ ഇവിടെ മേക്കപ്പ് റൂം ഉണ്ടായിരുന്നല്ലോ, എവിടെ കാണാനില്ല, ആരുമില്ല. ആ, നമ്മുടെ മേക്കപ്പിലെ ആൾക്കാർ ടയേർഡായിട്ട് ഉറങ്ങുവാണ് കേട്ടോ. അത് സേ ഹായ് ആംബ്രോ. ആംബ്രോ ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞു വെച്ച് താഴെ കുറേ ഷൂട്ടിംഗ് നടക്കുവാണ്. അപ്പം ആംബ്രോ സേ സംതിങ്. അഞ്ചും വേണം. ആ പറോ എടാ, സ്മരണ വേണം, സ്മരണ. സാരിയില്ല, ലൈവാണ് മോനെ പറഞ്ഞു. ഷൂട്ടിനെ കുറിച്ച് അല്ല, ഷൂട്ടിനെ കുറിച്ച് പറ. നീ ആരാണ്? ഹൂ ഇസ്? അതെ, നലീഫിനെ സുന്ദരനാക്കുന്നതും പിന്നെ ആരാണ്? മോസ്റ്റ്ലി എല്ലാവരുടെ ഡ്രസ്സ് സൗന്ദര്യവൽക്കരിക്കുന്ന മഹത് വ്യക്തി. ഓക്കെ, അടുത്ത ചേട്ടൻ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങുവാണ്. ഇതാണ് നമ്മുടെ മേക്കപ്പ് എല്ലാം, കോസ്റ്റ്യൂം എല്ലാം കിടക്കുന്ന സ്ഥലം. എല്ലാവരും താഴെയാണ്. ഓക്കെ, ഇന്ന് ഹോട്ടലിലാണ് ഷൂട്ട്. വെമ്പായം, ട്രിവാൻഡ്രം വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത്, ഹോട്ടൽ ശ്രീവത്സം, അവിടെയാണ്. അപ്പം എല്ലാവരും താഴെയാണ്. ദിസ് ഈസ് അണ്ട് കോട്ടോ, കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ദെൻ ഐ എം വിത്ത് അഗെയിൻ മഹി. എംപ്റ്റി കോറിഡോർ, ലെറ്റ്സ് ഗോ. ദെൻ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ കാണിച്ചു തരാം. പിന്നെ രൂപ, എല്ലാവരും രൂപ ഇഷ്ടപ്പെട്ടുകൊണ്ട്, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഐ എം സോ താങ്ക്ഫുൾ ടു യു. കാരണം ഹായ് സർപ്രൈസ്, ഇതാണ് ദീപ. എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ദീപ, എന്തെങ്കിലും ഹലോ ഹലോ എന്ന് പറ. ആ, ഏഷ്യാനെറ്റിലെ എല്ലാ പ്രേക്ഷകർക്കും ഹലോ. ആ ദീപ കണ്ട, ജ്യൂസ് ഒക്കെ തരും, കരിക്കും വെള്ളം. ഇതാണ് എൻ്റെ സമഗജംഗമ വസ്തുക്കൾ. ഇവിടെ എല്ലാം കച്ചട പിച്ചടായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അഗെയിൻ എൻ്റെ മോനും എൻ്റെ മൂക്കും അല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ വളരെ കുറച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്നത്. കമൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, സോറി ഗായ്സ്, ഇനി കണ്ണ് കണ്ടുകൂടാ. ദെൻ നമ്മൾ താഴോട്ട് പോകുന്നു. മഹി വരൂ, കമോൺ. പിന്നെ പറയാനുള്ളത്, ഇന്ന് ആർട്ടിസ്റ്റുകളൊക്കെ കുറവാണ്. നലീഫും, ഐ മീൻ കിരൺ, എൻ്റെ മോനും എൻ്റെ മരുമോളും, ദെൻ ഹു എൽസ്, എൻ്റെ ഭർത്താവും, ഞാൻ, വേറെ ആരെയും എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യും മഹി. ഐ എം എക്സോസ്റ്റഡ്. യു ആർ മൈ സൺസ് ഏജ്. വിവേക്കിന് 24 ഇയേഴ്സ് ആണ്. ദെൻ ഹീസ് വെരി സൈലന്റ്. ഐ ഡോണ്ട് നോ വൈ. അതായത് എൻ്റെ മോനെ കാണാൻ വന്ന ഫാൻസ് ആണ്. ഹായ് പറയൂ. ആരെയാണ് ഇഷ്ടം, കല്യാണിയാണോ കിരണ്ടയാണോ? ആണോ, രണ്ടുപേരെയും ഇഷ്ടം, അടിപൊളി. അപ്പം എൻ്റെ സെലക്ഷൻ. പിന്നെ സേനനെയാണോ രൂപയാണോ? മലപ്പുറം ചോദിക്കുന്നതാണ് കേട്ടോ. ആണല്ലേ, ആ ഓക്കെ. എൻ്റെ ചേട്ടനെ ഇഷ്ടമാണോ? ആര്? എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ബഗീരൻ. ബഗീരൻ അല്ലല്ലോ. ഹായ് ഹലോ. ദാ ആൾക്കാർ, ദാ നമ്മുടെ ഫേമസ് ഡയറക്ടർ മിസ്റ്റർ ഹാരിസൺ. ഓക്കെ, ഈ സീരിയലിൻ്റെ എല്ലാ സ്ട്രെസ്സും എടുക്കുന്ന സാറാണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് നലീഫൊക്കെ ഒട്ടും ലാംഗ്വേജ് അറിയാതെ വന്ന നലീഫ്, കല്യാണി, ശ്വേത, ഓരോ കാര്യങ്ങളും എ ടു ഇസഡ് മൈന്യൂട്ടായിട്ട് നോക്കി നോക്കി പറയുന്ന. ദാ അടുത്ത് സേ ഹലോ. ഐഷ്യനെറ്റ് ലൈവാണ്. എന്തെങ്കിലും പറഞ്ഞു മൗനരാഗത്തിനെ കുറിച്ച്? എൻ്റെ കൂടെ റീല് ചെയ്യുന്ന ആളുമാണ്. ആ പറഞ്ഞു, അത്രേ ഉള്ളോ?
അങ്ങനെയാണ്. സാർ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, ഐ ഹാവ് നോ ഐഡിയ. എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്ക്. അത് കഴിയുമ്പോൾ ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ഇതാണ് ഇവിടുത്തെ വിശേഷം. ഓക്കെ, നമുക്ക് ഭർത്താവിൻ്റെ അടുത്ത് പോവാം. ഹലോ ചേട്ടാ, എഗെയിൻ എഗെയിൻ ലൈഫ്. ഇതാണ് അശ്വിൻ, സേനനെ സുന്ദരനാക്കുന്ന പറയട്ടോ. എന്തേലും പറഞ്ഞോ ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർക്ക്. ഓക്കെ, ഇതൊക്കെയാണ്. സേ ഹലോ. നമ്മുടെ ഇവിടെ ആർട്ടിസ്റ്റായിട്ട് വന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെയാണ് അങ്കിൾ ഉറങ്ങുന്നത്. ഹൈ, ഇത് ഇന്ന് കല്യാണിയെ സുന്ദരിയാക്കിയ, എന്താ പേര്? ശാന്തി. ആ എന്തേലും പറയാം. ഏഷ്യാനെറ്റ്. ആ അല്ല, ഇന്ന് ഐഷുനെ എങ്ങനെ ഒരുക്കിയൊക്കെ ചെയ്തില്ലേ? സാരിയെ കൊടുത്ത് ഹെൽപ്പ് ചെയ്ത്. ഇന്ന് ഐഷുനെ, ഞാൻ ഐഷുനെ കണ്ടു വേണം. ഓക്കെ, പിന്നെ എന്താണ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു എസ്കേപ്പിസമാണ്. പിന്നെന്താണ്, ഇതാ ഏകദേശം ഷൂട്ടൊക്കെ തീരാറായിട്ടുണ്ട്. അതായത് പിന്നെന്താ, വോട്ട് ടു ടെൽ മഹി പറ. കമൻസ് വായിക്കാൻ കണ്ണാടി വേണം. നലീഫും ഐഷൂനും ഓക്കെ പറ്റും, പക്ഷെ എനിക്ക് ആ അത് എടുക്കുവാണല്ലേ. സാർ ഏഷ്യാനെറ്റ് ലൈവാണ് സാർ, ഒന്ന് സ്ട്രെസ് ഒന്ന് മാറ്റിയിട്ട് സാറ് ആക്ഷൻ കട്ടിൻ്റെ ഇടയിലുള്ള സ്ട്രെസ് മാറ്റിയിട്ട് ഏഷ്യാനെറ്റ് പ്രേക്ഷകർ. മൗനരാഗം ഹിറ്റ് മേക്കറാണ്, സാറ് ഏഷ്യാനെറ്റിൻ്റെ ഹിറ്റ് മേക്കറാണ്. എന്തെങ്കിലും പറയൂ സാർ. സാർ ഇങ്ങനെ ഇങ്ങനെയല്ല സാർ, ലൈവാണ് പറയൂ. ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ. ആ എനിക്കല്ല, ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട്. ഏഷ്യാനെറ്റ് പ്രേക്ഷകർ മൗനരാഗം. സാറിങ്ങനെ സാറ് പറയും സാറ്. ഇന്നത്തെ ഷൂട്ട് ഇപ്പം എന്താണ്, നമ്മൾ ഔട്ട്ഡോർ ആണല്ലോ, ഔട്ട്ഡോറും ഇൻഡോറും ഡബിൾ ഷെഡ്യൂളൊക്കെ, മീൻസ് ഡബിൾ ഇതൊക്കെ ചെയ്തു. ആ ഓക്കെ സാറ്, സാറ് ഒരു രക്ഷയില്ല. സാറ് സാറ് മൂഡ് ഓഫ് സ്ട്രെസ്. ആ ഓക്കെ ഓക്കെ സാറ്, കുറച്ച് ഇതാണ്. അപ്പം നമ്മളെന്തിനാ സാറിനെ ശല്യപ്പെടുത്തുന്നത്? ഹലോ, കമൻസ് വായിക്കാൻ പറയണു. എനിക്ക് കമൻസ് വായിക്കാൻ പാടാം, ബിക്കോസ് കണ്ണാടി വേണം, എൻ്റെ കവിഷൻ പ്രോബ്ലം ഉണ്ട്. ദേൻ എന്താണ്, വേറെന്താ മഹി പറയണ്ട? ആ പിള്ളേരെയും കൂടി കാണിച്ചു കൊടുക്കണമായിരുന്നു. ഓക്കെ, ഐ വിൽ സേ, ഞാൻ എൻ്റെ മൗനെയും മരുമോ അനു, സോറി അരുൺ, സേ ഹലോ ടു ഏഷ്യാനെറ്റ് വ്യൂവേഴ്സ്. പറഞ്ഞു പറഞ്ഞു, വേഗം പറഞ്ഞു, അല്ലെങ്കിൽ വേഗം ലൈവ് പോയിരിക്ക. ലൈവ് പറ, ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, എന്തെങ്കിലും രണ്ട് സെന്റൻസ് വേഗം. ഓക്കെ സാർ വിടൂല, സാർ പറഞ്ഞു. അരുൺ പറ, ഷൂട്ട് അടിപൊളിയായിട്ട് പൊക്കണമെന്ന് പറഞ്ഞു. പറയിപ്പിച്ചു ഞാൻ. അവരാണ് ഷൂട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഞാനിപ്പോ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്ന, കമന്റ്സ് വായിക്കാൻ എനിക്ക് പറ്റില്ല. കഴിഞ്ഞു.